നമസ്കാരം. നമ്മൾ ഇന്ന് രാവിലത്തെ റൈഡിന് ഇറങ്ങിയ ഇന്ന് മോർണിംഗ് വാക്കല്ല, മോർണിംഗ് റൈഡാണ്. ബൈക്ക് എടുത്താണ് ഇറങ്ങിയ പോകുന്നത്. ബത്തേരി നിന്നിട്ടും വടക്കനാട് എന്ന് പറഞ്ഞ ഏരിയക്കാണ് അവിടെ പോകുന്ന വഴിക്ക് കുറച്ച് ദൂരം, അതായത് ബത്തേരി അങ്ങാടി നിന്ന് പുൽപ്പള്ളി റോഡും ജസ്റ്റ് താഴോട്ട് ഇറങ്ങിയിട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഫസ്റ്റ് കാണുന്ന റൈറ്റിലേക്കുള്ള റോഡ്, അതായത് കോളേജ് റോഡ് എന്ന് പറയും. അതിൽ കുറച്ച് ദൂരം അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ഫോറസ്റ്റിൻ്റെ ഏരിയയിലേക്കാണ് എത്തുക. കൂടുതലും ബത്തേരി കാട് കാണാൻ വരുന്ന ഒരു മുത്തങ്ങയ്ക്കാണ് നേരെ പോവുക. അതിനേക്കാളും നല്ലൊരു ഏരിയ ആണ്, കാരണം വെച്ചാൽ ഒരുപാട് വണ്ടികളൊന്നും ഇല്ലാത്തൊരു ഏരിയ ആയതുകൊണ്ട് മൃഗങ്ങൾ കൂടുതലായിട്ട് കാണാൻ ചാൻസ് ഉള്ളൊരു ഭാഗമാണിത്. അതുപോലെ തന്നെ ജനവാസ കേന്ദ്രമാണ്, ജനവാസ കേന്ദ്രം വരും അപ്പോഴേക്കും കാട് വരും, ഇങ്ങനെ ഒരു ഇതാണ്. അതുകൊണ്ട് തന്നെ ആളുകളുടെ ഇടയിലേക്ക് മൃഗങ്ങൾ വന്നു കഴിഞ്ഞാലും പെട്ടെന്ന് നമ്മളെ കണ്ട് പേടിച്ച് ഓടുന്നതൊക്കെ കുറവാണ്. അപ്പോൾ അവരിങ്ങനെ സൈഡിൽ നിൽക്കും, നമുക്ക് അതുപോലെ ഫെൻസിങ്ങും ട്രെഞ്ചും ഉള്ള കാരണം അപ്പുറത്ത് നിന്ന് നമ്മളെ വണ്ടിയിലെടുത്തേക്ക് ആക്രമിക്കാനൊന്നുമില്ല. അത് കോമൺ റോഡാണ്, ആൾക്കാർ സ്ഥിരമായിട്ട് സഞ്ചരിക്കുന്ന റോഡാണ്. ബൈക്കിലും കാൽനടയായിട്ടും ഒക്കെ തന്നെ പോകുന്ന, കാറിലൊക്കെ പോകുന്ന ഒരു ഏരിയ ആണിത്. ഞങ്ങൾ റൂട്ടിലേക്ക് കയറുന്നത് മൂലങ്കാവ് നിന്നാണ്. മൂലങ്കാവ് നിന്ന് ഈ റൂട്ട്, നമ്മൾ ഈ പറഞ്ഞ റൂട്ട് നേരെ തിരിച്ച് ബത്തേരിക്കാണ് എത്തുക. ഈ കോളേജ് റൂട്ടിലൂടെ കയറിയിട്ട് ബത്തേരിക്കാണ് എത്തുക. മൂലങ്കാവ് ഓടപ്പള്ളം റോഡ് എന്ന് പറയും. പട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് പോയി ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോളി. പട്ടിയാട് നിന്ന് തിരിഞ്ഞു കളിക്കുക, അതായത് ഇപ്പോൾ ഒരാൾ പട്ടീനെ കൊണ്ടുപോയതിനും പട്ടിയാട് വരും കുറച്ചിലും തിരിച്ച് വലിക്കുന്നുണ്ട്. കടുവ ഒന്നും വരില്ലേക്കില്ലേ. നമ്മൾ മുന്നോട്ട് പോവുകയാണ്. എടുന്നേ കാണുകയാണെങ്കിൽ വീഡിയോ കുടിക്കുക. ഇത് മോർണിംഗ് ഒരു 6:30 to 7:30 ആ ഒരു ഗ്യാപ്പിലെ ടൈമാണ്. എന്താണ് കോട, ഫുള്ള് കോട മൂട്ടിട്ട് എന്തൊരു ഭംഗി അതിൻ്റെ കാട് കാണാം. അതുപോലെ തന്നെ നല്ല പച്ചപ്പൊക്കെയുള്ള ഏരിയ ആയതുകൊണ്ട് ഇത് ഞാൻ വെള്ളം പറഞ്ഞ് കുളിച്ചതല്ല, മഞ്ഞ് കുളിച്ചതാ. എന്തേ മഞ്ഞ് ആയിട്ടുള്ള അയ്യോ. നമ്മൾ നേരത്തെ ആ പട്ടിൻ്റെ ശബ്ദം കേട്ട് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ടേക്ക് വന്നപ്പം അവിടെ കൂരമാൻ ഉണ്ടായിരുന്നു, കണ്ടു. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പുറത്തൊക്കെ രസമായി പോലെ നിർത്തി ഇങ്ങനെ എടുക്കാം. ഓരോ 5 ഇഞ്ച് 5 ഇഞ്ച് കൂടെ നിർത്തി ഇങ്ങനെ എടുക്കാം. മഞ്ഞുണ്ടെങ്കിൽ ചന്ദ്രനല്ല കേട്ടോ, രാവിലത്തെ സൂര്യനാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാണ് കാണുന്നത്. ഈ റോഡ് നേരെ ഇങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ ഫോറസ്റ്റിലേക്കാണ് ചെന്ന് തീരുന്നത്, അതായത് പിന്നെ ബോളർ ഇട്ട റോഡാണ്. ടാറിംഗ് ഒന്നുമില്ല, അത് കാരണം ഞങ്ങൾ തിരിച്ചു പോരാണ്. അവിടെ നിന്ന് വീഡിയോസ് ഒന്നും എടുക്കാൻ നിന്നില്ല, അത്ര സെക്യൂർഡ് അല്ലാന്ന് തോന്നി. മഞ്ഞായതുകൊണ്ട് ഒന്നും കാണില്ല, കടുവയൊക്കെ ഉണ്ടെങ്കിൽ മഞ്ഞിലാണ് പെട്ടെന്ന് വരിക, നമ്മൾ കാണില്ല. വീണ്ടും വീടൊക്കെ ഉള്ള സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നല്ല വയലുകളാണ്, ഇവിടുത്തെ ഏറ്റവും ഭംഗി എന്ന് പറഞ്ഞാൽ വയനാടിൻ്റെ വയലുകളാണ്. ഫുൾ നെൽപ്പാടങ്ങളും അല്ലെങ്കിൽ പച്ചപ്പ് നിറഞ്ഞിരിക്കുന്ന വയലുകളായിട്ട് രാവിലെ തന്നെ ഈ മഞ്ഞിലിങ്ങനെ കുളിച്ച് നിൽക്കുന്ന ഈ കോടയിലിങ്ങനെ കാണാനും ഭയങ്കര ഒരു ഭംഗി തന്നെയാണ്. വേറെ ഒന്നും കണ്ടില്ലെങ്കിൽ ഇത് തന്നെ കാണാൻ മാത്രമുള്ള കാഴ്ചകളാണ്. ഇത് വടക്കനാടിൻ്റെ ഭാഗമായുള്ള വള്ളുവാടി എന്ന് പറഞ്ഞ ഒരു ഏരിയ ആണ്. ഇതിൽ വന്നവർക്ക് അറിയാൻ പറ്റും ഫുള്ള് വയലാണ്. ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ നേരെ വയലാണ്. അതുപോലെ തന്നെ വയലിൻ്റെ എൻഡിങ് വരുന്ന ഒരു ഭാഗത്ത് ഫോറസ്റ്റാണ്. അത് ആ ബാക്കിൽ ആ മഞ്ഞിൻ്റെ മങ്ങി നിൽക്കുന്ന ഒരു കളർ കണ്ടോ, അതൊക്കെ ഫോറസ്റ്റിൻ്റെ ഭാഗങ്ങളാണ്. നല്ല തേക്കിൻ്റെ കാടുകളൊക്കെ ആയിട്ട് അങ്ങനെയുള്ള ഒരു ഏരിയ ആണ്. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഏരിയ ആണ്. ഈ ഒരു റൈറ്റ് സൈഡിൽ കാണുന്ന ഭാഗങ്ങൾ ജനവാസ കേന്ദ്രങ്ങളാണ്, അവിടെയൊക്കെ വീടുണ്ട് ഉള്ളോട്ടൊക്കെ. ഈ ഏരിയയിലൂടെ ഞങ്ങൾ പകൽ സമയത്ത് പോകുന്ന ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുക, നിങ്ങൾ കണ്ടു നോക്കുക. നല്ല ഭംഗി, പകൽ വരുന്ന സമയത്ത് നല്ല മൃഗങ്ങളെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അല്ല ആനയുണ്ട്, ഒക്കെ കാണിച്ചു തരാം വീഡിയോ ആയിട്ടുണ്ട്. ആ ഞാൻ ആനഞ്ഞ് കുളിച്ചു നോക്കി, ഞാൻ എന്താ ആലോചിക്കി തോർത്തോണ്ട് ഒന്ന് എടുക്കാൻ കേട്ടോ. ഇത് വേറെ ഇട്ടുണ്ട്, അവിടെ നിന്ന് അപ്പുറത്തോട് കാണുന്ന ഫോറസ്റ്റാ. എനിക്കൊന്നും കാണില്ല, ഇനി അതൊക്കെ പറയുന്നത് കണ്ണത്. ഇനി ഇത് അറിയുന്നത് എനിക്കൊന്ന് നോക്ക്, വെള്ളാ എൻ്റെ കണ്ണൻ്റെ കോല കിടക്കുന്നത്. ഈ ഒരു സ്ഥലത്ത് കണ്ടോ, ഇതൊക്കെ ഫോറസ്റ്റ് ആട്ടോ, കാണുന്നതൊക്കെ ഫോറസ്റ്റിൻ്റെ ഭാഗമാണ്. നല്ല തിക്കുള്ള കാടാണ്, പകലാണെങ്കിൽ നല്ലപോലെ കാണാം, മഞ്ഞിൽ അങ്ങോട്ടേക്ക് കാണാമല്ല. നല്ല ഭംഗിയുള്ള ഒരു വീടല്ലേ, നല്ല ഭംഗിയുണ്ട് കാണാൻ. അതിൻ്റെ സൈഡിൽ കണ്ടോ ഫുള്ള് വയലുകളൊക്കെ ആയിട്ട്, അതിൻ്റെ ബാക്ക് ഭാഗത്തൊക്കെ ഫോറസ്റ്റിൻ്റെ ഏരിയ ആണ്. മുന്നിൽ വയൽ, തെങ്ങിൻ തോപ്പ്, അതിൽ കണ്ടോ ഒരു ആൾ ഒരു കൊക്കയൊക്കെ ആയിട്ട് നടന്നു പോകുന്നത്, നല്ല ഭംഗിയുണ്ട് മൊത്തത്തിൽ ഈ സീൻ കാണാൻ വേണ്ടിയിട്ട്. ഇവനാണ് നമ്മളെ പടക്കുതിര, പൾസർ 150.
ഇതിലാണ് ഞങ്ങൾ ഈ കാട്ടിലൊക്കെ യാത്ര ചെയ്യുന്നത്. ബൈക്കിൽ ഈ കാട്ടിലൂടെ പോകുന്ന പ്രത്യേക സുഖം തന്നെയാണ് കേട്ടോ. കാറിൽ പോകുന്ന ഫീലല്ല, വേറൊരു ഫീൽ തന്നെയാണ്. അപ്പം ഈ വീഡിയോ കാണുന്ന 150-ക്കാരൊക്കെ ഒരു കമൻ്റ് ഇട്ട് കേട്ടോ, ഒരു ലൈക്കൊക്കെ അടിച്ചിട്ടേക്ക്. 150 യൂണിയൻ. ഞങ്ങളോടൊരു 10-15 മിനിറ്റ് വരെ തന്നെ അവിടെ നിന്നിട്ടോ, പിന്നെയാണ് നേരം വെളുത്ത് വെളുത്ത് ഇരുന്നത് കേട്ടോ. നേരത്തെ ആ കാണിച്ച ഏരിയ ഒക്കെ കുറച്ച് തെളിഞ്ഞ് തെളിഞ്ഞ് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടെ പശുക്കളൊക്കെ കേട്ടോ മെയിന്ന്. വീണ്ടും നേരെ വന്ന ഓടപ്പള്ളം വഴി മൂലങ്കാവിലേക്ക് നമ്മൾ അവിടേക്ക് തന്നെ ബത്തേരിക്ക് തന്നെയാണ് എത്തുന്നത്. അപ്പോൾ ആ റൂട്ടിൽ കുറച്ചുകൂടെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കുളം ഉണ്ട്, ഒരു അടിപൊളി കുളം കണ്ടോ. ഈ റൂട്ടിൽ മുന്നേ ഞങ്ങൾ ഒരു സ്ഥലം നോക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു, വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അത് നടന്നില്ല. അപ്പോൾ അന്ന് വന്ന സമയത്ത് നമ്മൾ ഇതിൽ വന്നപ്പോൾ മാനും മയിൽ അതുപോലെ അങ്ങനെ ഒരു ആനേനൊക്കെ കണ്ടൊരു വീഡിയോസ് ഉണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം, നിങ്ങൾ കണ്ടു നോക്കുക. ആ ആണ് സംഭവേ. ഈ രാത്രി ടൈമിലൊക്കെ ആന വന്ന് വെള്ളം കുടിക്കുന്നതായിരിക്കും. ഇതിൽ ഒരുപാട് മൃഗങ്ങൾ വെള്ളം കുടിക്കാൻ വരുന്നുണ്ടാവണം. കാര്യം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തൊരു വളവ് എത്തുമ്പോൾ തന്നെ ഒരുപാട് മാനുകളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം മൃഗങ്ങളൊക്കെ ഇതിൽ ഇത് ആനയുടെ കാൽപ്പാടാണ്. ഒരു കാലിത അവിടെ, ഒരു കാലത്ത് അച്ഛൻ നിൽക്കുന്ന അവിടെയും കാണുന്നുണ്ടാവും. രണ്ട് കാലിങ്ങനെ കുത്തിയിട്ട് വെള്ളം കുടിച്ചായിരിക്കാം നമുക്ക് നിഗമനത്തിലെത്താം. പാറൻ്റെ ഒക്കെ പോട്ടുണ്ട് മരത്തിൻ്റെ. നല്ല നല്ല ഭംഗിയുള്ള ഏരിയ. ഞങ്ങളിവിടെ അതിലെ പോകുമ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ പിള്ളേരൊക്കെ വന്നിരിക്കുന്നത് കാണാറുണ്ട്. ഈ പാറയിലൊക്കെ വന്നിരിക്കും. അതുപോലെ നല്ലൊരു മനസ്സിന് ഭയങ്കര കുളിരിട്ടുന്നൊരു സ്ഥലമാണ്. ഇവിടെ ആൾക്കാരൊക്കെ വന്നിരിക്കാറുണ്ട്. അവിടെ നിന്നോട്ട് ആന വരണം. ഞങ്ങൾ പറയും നല്ല പാട്ടിക്കുണ്ടല്ലോ. ഇത്രയും ഇത്രയും കാട്ടില്ലേ ബസ് വരുന്നതാ? ബസ് വരുന്നത് പോകണോ? ബൈക്ക് ഉടനെ ഇറക്കില്ല. പറയാൻ വിട്ടു. ഇതിലെ ബസ് റൂട്ട് ഉണ്ട്. ബസ് റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടപ്പള്ളം വഴി മൂലങ്കാവ് നിന്ന് അങ്ങനെ വരും, ബത്തേരിക്ക് വരും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വന്ന ആ റൂട്ടിൽ അങ്ങനെ കോളേജ് റൂട്ട് വഴി ബത്തേരിക്ക് അങ്ങനെ റൗണ്ട് അടിച്ച് പോകുന്ന ബസ്സുകൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഉണ്ടാകും. KSRTC വരെ പോകുന്ന റൂട്ടാണ് കേട്ടോ അത്. അതായത് ബത്തേരിയിൽ നിന്ന് KSRTC വരും, പകുതി വരെ വരും, അവിടുന്ന് തിരിച്ചു പോകും. അതുപോലെ ഈ റൂട്ടിൽ പ്രൈവറ്റ് ബസ്സും ഉണ്ടാവും. രണ്ട് റൂട്ടിലും അതായത് കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഉള്ളിലാണെങ്കിലും. അവിടെ നിന്ന് മാനും മയിലൊക്കെ ഒച്ച ഉണ്ടാക്കി സൗണ്ട് കേൾക്കണം. മൂന്ന് പോയേക്കാം, മയിലുണ്ടാവും ചിലപ്പോൾ. വണ്ടി എടുത്ത് പോവാം. നമ്മൾ ഈ റൂട്ടിൽ തന്നെ വന്നപ്പം വേറെ മൃഗങ്ങൾ കണ്ട, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യും, അത് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യും. അതിൽ ആനയുണ്ട്, മയിലുണ്ട്, മാനുണ്ട്, അങ്ങനത്തെ ഒരുപാടുണ്ട്. പിന്നെ അല്ലാതെ തന്നെ മുത്തങ്ങ പോയപ്പോൾ കണ്ട ഒരുപാട് മൃഗങ്ങളെ വീഡിയോസ് ഉണ്ട്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരുപാട് ഫോറസ്റ്റ് വീഡിയോസ് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും. മുത്തങ്ങയിലും മുതുമലയിലും ഒക്കെ ആയിട്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും പുതിയ വീഡിയോസ് എത്രയും പെട്ടെന്ന് ചെയ്യും. നല്ലൊരു മാൻകൂട്ടാണ്. ഇത് രാവിലെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് അധികം മൃഗങ്ങളെ കാണാൻ പറ്റില്ല. ഇത് ഒരുപാട് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ മൃഗങ്ങളൊക്കെ കാണാൻ പറ്റുന്നത്. നമ്മൾ അവിടെ തന്നെ കുറേ സമയം സ്പെൻഡ് ചെയ്ത ശേഷമാണ് ഈ മഞ്ഞൊക്കെ ഒന്ന് പോയി കോട പോയ ശേഷം കിട്ടിയ കുറേ മഞ്ഞൊക്കെ ആണ്. ഇന്നത്തെ മോർണിംഗ് വാക്കിൽ കുറേ കാഴ്ചകളൊക്കെ കണ്ടു. പക്ഷേ എല്ലാം ഒന്നും ക്യാമറയിൽ പകർത്താൻ പറ്റിയില്ല. എന്നാലും നല്ല അടിപൊളി വാക്കിംഗ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ആ റൂട്ടിൽ ഇനി ഒന്ന് പിടിച്ചു നോക്കാം, രാവിലെ എന്തെങ്കിലും മൃഗങ്ങളൊക്കെ കിട്ടും. ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.